സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നീട് ചിന്തിച്ചപ്പോ ഞാൻ ആ കാര്യം അറിയാതിരിക്കാൻ നീ എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവൂന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റി. സത്യം പറയാലോടി, നിന്നോട് മിണ്ടാതിരുന്നപ്പോ ഞാൻ അനുഭവിച്ചൊരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹോ, ഇപ്പൊ ആശ്വാസായി. എനിക്ക് ഒരർത്ഥത്തിൽ ചിന്തിച്ച ഞാൻ ആഗ്രഹിച്ചതുപോലെ നമ്മള് രണ്ടുപേരും ഇപ്പൊ ഒരു വീട്ടിലെ മരുമക്കളായില്ലേ. ആ, ഒന്നും പറയണ്ട, ഇതൊക്കെ ലൈഫിൽ കിട്ടുന്ന അപൂർവം ചില എക്സ്പീരിയൻസ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലേക്കാ ഞാൻ വലതു കാൽ വെച്ച് കയറിയിരിക്കുന്നു. നമ്മൾ ഏറ്റവും വെറുക്കുന്ന ഒരാളുടെ കൂടെ ഒരു മുറിയിൽ കഴിയേണ്ടി വരുന്നതിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ പറ്റും ഇല്ലല്ലോ. ഇങ്ങനൊരു പണിഷ്മെന്റ് ആർക്കും കിട്ടാതിരിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ഒരു തെറ്റും ചെയ്യാത്തവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ലേ? അതാ ഇപ്പൊ എന്റെ അവസ്ഥ. പണ്ട് നമ്മള് സ്കൂളിന്ന് തിരുവനന്തപുരത്തെ തുറന്ന ജയിലിൽ കാണിക്കാൻ കൊണ്ടുപോയത് നിനക്ക് ഓർമ്മയുണ്ടോ? അതുപോലൊരു തുറന്ന ജയിലാ മോളെ ഇത്. ഇവിടെ എത്ര കാലമൊന്നോ? അധിക നാളൊന്നുമില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടി കുറച്ചു ദിവസം പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് ബൈ പറയും. എങ്കിൽ ശരിയടാ, ഇന്നെനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ജീവിതത്തിലുണ്ടായ ഈ ട്രാജഡി നിന്റെ സോറി കൊണ്ടൊന്നും പരിഹരിക്കില്ല. നീ എന്ത് പ്രായശ്ചിത്തം ചെയ്താണ്? നിന്റെ കൂടെ ഞാൻ ജീവിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എവിടത്തെ ആചാര? വീട്ടിലേക്ക് വന്ന മരുമകള് കാപ്പി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം പോലും. പിന്നെ ഞാൻ ഇവിടെ മരുമകളായിട്ട് നിക്കാൻ വന്നതാണല്ലോ. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇന്ന് അച്ഛനും അമ്മയും മോളുടെ സുഖം അന്വേഷിക്കാൻ വരുന്നതല്ലേ. ആ, അവര് വന്നു കയറുമ്പോ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ എതിർത്തൊന്നും പറയാതിരുന്നു. ഇത് ഷുഗർ. ഇനി എന്താ വേണ്ടേ? പാല്. ആദ്യം വെള്ളം ചൂടാക്കാം, എന്നിട്ട് കാപ്പിപ്പൊടി, ഷുഗർ, ഇത് രണ്ടും ചേർക്കാം. ഇതിന്റെ ഓ കത്തി. ഇനി ഇത് തിളയ്ക്കുമ്പോ കാപ്പിപ്പൊടി ഇടാം. ഇതൊക്കെ എത്ര ഇടേണ്ടി വരുവാവോ? ഇതാ പറയുന്ന, വല്ലപ്പോഴൊക്കെ ഒന്ന് കിച്ചണിൽ കയറണമെന്ന്. അയ്യോ, പാലെപ്പോഴും ഒഴിക്കണ്ടേ? ദൈവമേ, ഇത് പണിയാവുമല്ലോ. കാപ്പിയുടെ അറിയില്ലെന്ന് പറഞ്ഞ എന്തിനു കൊള്ളാം? ആ, വഴിയുണ്ട്. ദേ, വഴി എന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിരിച്ചത്. സത്യം പറ, നിനക്ക് കാപ്പി ഇടാൻ അറിയില്ലേ? കഷ്ടമാണ് കേട്ടോ. അതെ, എനിക്കറിയില്ല. നീ ഒന്ന് കാണിച്ചു തരോ, എനിക്ക് പഠിക്കാന. കാണിച്ചു തരാം, നോക്കി പഠിച്ചോണം. എന്നാ ഇങ്ങോട്ട് വാ. ഒരു കാരണമില്ലാതെ നീ ഒരുപാട് ചീത്തപ്പേരും തലയിലേറ്റിയല്ലേ ഈ വീട്ടിലേക്ക് വന്നതെന്ന് ആലോചിച്ചു പോയത്. നീ എത്ര നല്ല കുട്ടിയാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ആർക്കും അറിയണ്ട, നിനക്കെന്നെ അറിയാലോ. അത് മാത്രം മതി എനിക്ക്. അതുപോരാ, നീ ഒരു പൊന്നു മോളാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലാവണം. സൂപ്പർ. ഞാനുണ്ടാക്കിയിരുന്നെങ്കിലേ ഇതാർക്കും കുടിക്കാൻ പറ്റില്ലായിരുന്നു. അവര് വരുമ്പോ നീ ഇത് കൊണ്ടുപോയി കൊടുക്ക. നീ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞാ മതി. അയ്യടാ, ഈ കാപ്പി കൊണ്ട് കൊടുക്കേണ്ടതേ ഞാനല്ല, നീയാ. ഞാൻ കൊണ്ടുപോവൂല. നീയേ കൊണ്ടുപോവും. നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങി കുടിക്കുന്നതോടെ എല്ലാവർക്കും നിന്നോടുള്ള വിരോധം പാടെ കുറയും. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവില്ല. പിന്നെ നീ കൊണ്ടുപോവില്ലേ? കാവ്യ മിണ്ടരുത്. നീ ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ഇടി, എന്നോട് ഈ വീട്ടിലാർക്കും വിരോധമില്ല. നിന്നോടുള്ള വിരോധം മാറ്റിയെടുക്കണം. നിന്റെ തങ്കപ്പെട്ട മനസ്സ് ഇവിടെ ഉള്ള എല്ലാവരും മനസ്സിലാക്കണം. എന്തിന് ഞാൻ ഇവിടെ കൂടി എത്ര നാൾ കാണും? നീയും ആദ്യമായിട്ട് ജീവിച്ചു തുടങ്ങുമ്പോ ഞാൻ ഇവിടുന്ന് പോവും. അതിനിടെ എനിക്ക് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ കാപ്പി നീ തന്നെ കൊണ്ടുപോയി കൊടുക്കും. നിന്നെ ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവളാക്കിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ. എല്ലാരും നിങ്ങളെ കാത്തിരിക്കുക. കാവ്യമോൾ എന്ത് പറയുന്നു? കാലത്ത് തന്നെ കാപ്പിയിടാൻ കിച്ചണിൽ കയറിയിരിക്കുക. ഓ, ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയാ, കല്യാണം കഴിയുന്നതോടെ ടപ്പേ നിന്ന് മാറും. വന്ന് മായച്ചി വാ. മോളെവിടെ? ഞാൻ എന്റെ മരുമകളെ കാപ്പിയിടാൻ വിട്ടിരിക്കുക. കിച്ചണിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാത്ത മോളാ, അതിന്റെ ഗുണം അവളിടുന്ന് കാപ്പി കുടിക്കുമ്പോ അറിയാം. നിങ്ങൾ വാ.